ശാലിന, ഈ വനിതാ കമ്മീഷൻ എന്നല്ല എല്ലാ സമിതികളും ഏതാണ്ട് രാഷ്ട്രീയക്കാരെ അവർക്ക് വേറെ പണി കൊടുക്കാനില്ല എങ്കിൽ തൽക്കാലത്തേക്ക് നിയോഗിക്കാനുള്ള ഒരു അവസരമായി മാറുന്നു എന്നുള്ളത് നേരത്തെ ശിക്കേറ്റി കുച്ചി ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ കേരളത്തിലെ മാത്രം പ്രശ്നമല്ല, ഒരു രാജ്യവ്യാപക പ്രശ്നമാണിത്. ശരിയായിരിക്കാം, കാരണം വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്ന് പറയുന്ന പദവി, അതുപോലെ തന്നെ യുവജന ക്ഷേമ കമ്മീഷൻ എന്ന് പറയുന്ന പദവിയിലൊക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ തന്നെ രാഷ്ട്രീയ ചായ്വുള്ള ആളുകളായിരിക്കാം. പക്ഷെ ഞാൻ പറയുന്നത്, അവർ രാഷ്ട്രീയ ചായ് ഉണ്ടാക്കിക്കോട്ടെ, ഉണ്ടായിക്കോട്ടെ അവർക്ക്, പക്ഷെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനിൽ തങ്ങൾ വന്നു കഴിയുന്ന സമയത്ത് ഈ സമൂഹത്തിനു വേണ്ടി സേവനം ചെയ്യാനുള്ള ഒരു പദവിയിലാണ് താൻ ഇരിക്കുന്നത് എന്നുള്ള ഒരു തോന്നലുള്ള ആളുകൾ, സി പി എമ്മിൽ ഒരു എം സി ജോസഫായി മാത്രമല്ലല്ലോ നേതാവായിട്ടുള്ളൂ, ഒരുപാട് പേർ മികച്ച ആളുകൾ സി പി എമ്മിൽ വനിതകൾ നേതാക്കന്മാരായിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ നല്ല നേതാക്കന്മാരായിട്ടുള്ള ആളുകളെ കേൾക്കാൻ ക്ഷമയുള്ള, ആളുകളുടെ പരാതികൾ കേൾക്കാൻ ക്ഷമയുള്ള, സ്ത്രീകളുടെ വിഷയങ്ങൾ മനസ്സിലാക്കാൻ ക്ഷമയുള്ള, സ്ത്രീകൾക്ക് ഒരു താങ്ങായിട്ട് അവരെ ചേർത്ത് നിൽക്കാൻ കേൾപ്പുള്ള, വാക്കുകൊണ്ടും നോക്കുകൊണ്ടും അവരെ വേദനിപ്പിക്കാത്ത ആളുകളെ വേണം അത്തരം ഒരു പോസ്റ്റിലേക്ക് ഇരുത്താൻ. അതിന് താൻ യോഗ്യയല്ല എന്നുള്ളത് പലവട്ടമായി തെളിയിച്ചു കഴിഞ്ഞ ശ്രീ എം സി ജോസഫൈനെ വീണ്ടും നിങ്ങൾ സഹിച്ചോളൂ എന്ന് പറഞ്ഞ ഈ സർക്കാർ ആ പദവിയിൽ ഇരുത്തുന്നതിന്റെ ഔചിത്യം എന്താണ് എന്നുള്ളതാണ് കേരളത്തിൽ ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ശ്രീമതി എന്റെ കൂടെയുള്ള സുഹൃത്ത് അവര് ചോദിച്ച പറഞ്ഞതുപോലെ ഇതിനൊരു സർവേ എടുക്കണം. ഇന്നത്തെ ദിവസത്തെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള പ്രതികരണങ്ങൾ തന്നെ ഇതിനുള്ളൊരു തെളിവാണ്. കാരണം നമുക്കറിയാം പല ഇതിനു മുൻപ് നടന്നിട്ടുള്ള പല സംഭവങ്ങളും സോഷ്യൽ മീഡിയയിൽ നിന്ന് ചർച്ചയാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് കാലമായി ഇത്തരത്തിൽ ഒരു സംഭവം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ ഭാഗത്ത് നിന്ന് പാടില്ലാത്ത ഒരു പ്രതികരണം ഇവരുടെ ഭാഗത്ത് നിന്ന് പല പ്രാവശ്യം വരുമ്പോൾ, ഒരു വട്ടം വന്നാൽ നമുക്ക് ക്ഷമിക്കാം, രണ്ടു വട്ടം വന്നാൽ ക്ഷമിക്കാം, എപ്പോഴും ക്ഷമ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ക്ഷമയ്ക്ക് യാതൊരുവിധ സാങ്കത്യവുമില്ല, ആത്മാർത്ഥതയില്ല എന്ന് കേരള സമൂഹത്തിന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഇന്ന് ശ്രീമതി ജോസഫൈൻ എന്റെ വാക്കുകൾ കൊണ്ട് അവർക്ക് വേദന ഉണ്ടായെങ്കിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് പറഞ്ഞതിനെ മുഖവിലേക്കെടുക്കാൻ കേരള സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പദവിയിൽ നിന്ന് ശ്രീ എം സി ജോസഫൈനെ എത്രയും പെട്ടെന്ന് മാറ്റണമെന്ന് കേരള സമൂഹം സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. ശ്രീമതി ലാലി വിൻസെന്റ് ഇടയ്ക്കിടെ കട്ടായി പോകുന്നതുകൊണ്ടാണ് ചർച്ചയിൽ പൂർണ്ണമായും പങ്കെടുപ്പിക്കാൻ കഴിയാതെ പോയത്. ശ്രീമതി ലാലി വിൻസെന്റ്, ഈ കമ്മീഷനെ കൊണ്ട്, ഒരു സീനിയർ പൊളിറ്റീഷ്യനാണല്ലോ താങ്കൾ, ഈ കമ്മീഷനൊക്കെ കൊണ്ട് ഇത് വെറും ഒരു ജോസഫൈനിൽ മാത്രം ഇതിന്റെ ഒരു ധവളപത്രം ഇറങ്ങിയാൽ മതിയോ? അതിനപ്പുറത്തേക്ക് ഈ കമ്മീഷൻ കൊണ്ടൊക്കെ, പണ്ട് കാലങ്ങളിൽ ഈ വെള്ളാനകളായി നമ്മൾ കാണുന്നത് കോർപ്പറേഷനുകളും ബോർഡുകളുമാണ്, പിന്നീട് ഈ കമ്മീഷനുകൾ കൊണ്ട് നിറഞ്ഞു. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ഞാൻ അടക്കമുള്ള ആളുകൾ ആർത്തട്ടഹസിക്കും, എന്താണ് ഇതിനൊക്കെ ഒരു സമിതി വേണം, കമ്മീഷൻ വേണം, അല്ലെങ്കിൽ പരിഹാര സെല്ലുകൾ വേണം എന്ന്. പക്ഷേ അങ്ങനെ ഉണ്ടാകുന്ന സംഭവങ്ങളിൽ ഇത്തരം കമ്മീഷനുകൾ ഉണ്ടാവുകയും പിൽക്കാലത്ത് വലിയ വെള്ളാനകളായി ഇത് മാറുകയും ഒക്കെ ചെയ്യുന്നു. ഇതിലൊക്കെ എന്താണ് ഇവിടെയൊക്കെ സംഭവിക്കുന്നത്? ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും പ്രയോജനം ആർക്കെങ്കിലും ഉണ്ടോ? നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ, ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണോ ഈ കമ്മീഷനുകൾ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ആലോചിക്കേണ്ട സമയമായില്ലേ ശ്രീമതി ലാലി വിൻസെന്റ്? ഈ ചോദ്യങ്ങളെല്ലാം വളരെ പ്രസക്തമാണ്. ഈ വനിതാ കമ്മീഷൻ ഉണ്ടാകുന്ന സമയത്ത് അതേക്കുറിച്ച് അഭിപ്രായങ്ങൾ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ചോദ്യാവലികളായി വന്നപ്പോൾ അതിന് ഉത്തരങ്ങൾ നൽകി. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ വേദനയോടെ പറയട്ടെ, എക്സിക്യൂട്ടീവ് പവർ ഇല്ലാതെ വനിതാ കമ്മീഷൻ നിലനിർത്തുന്നത് മറ്റു പല കമ്മീഷനുകൾ പോലെ റിപ്പോർട്ടുകൾ നൽകി ഗവൺമെന്റിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് റെഫർ ചെയ്ത് അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും ജുഡീഷ്യൽ അതോറിറ്റിയുടെ മുമ്പിൽ പലകയായി കമ്മീഷനെ നിർത്തുന്നതിൽ യാതൊരു കഥയും ഇല്ല എന്നതാണ് സത്യം.